നമസ്കാരം, മലയാളി വാർത്ത ഇൻഡെപ്ത്തിലേക്ക് സ്വാഗതം. പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? പഠിക്കാനൊക്കെ വളരെ മിടുക്കിയായ തന്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പ്രൊഫഷൻ തിരഞ്ഞെടുത്ത് പഠിക്കുകയും അവസാന വർഷമാകുന്നതിന്റെ സന്തോഷവും ഒക്കെ തന്നെ അമ്മു എപ്പോഴും ജീവിതത്തിൽ കൊണ്ടു നടന്ന വിദ്യാർത്ഥിനിയായിരുന്നു. എന്നാൽ പെട്ടെന്ന് അമ്മു ആത്മഹത്യ ചെയ്യാൻ നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണ്? അമ്മു ആത്മഹത്യ ചെയ്യില്ല എന്ന് അടിയുറച്ച് വിശ്വസിക്കുകയാണ് കുടുംബം. അമ്മുവിൻ്റേത് ആത്മഹത്യയല്ല എന്ന് തോന്നും വിധം പലതരത്തിലുള്ള തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട്. സത്യത്തിൽ അമ്മുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണ്? പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവന്റെ മരണത്തിൽ ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തപ്പെട്ട് സഹപാഠികൾക്കെതിരെ അടക്കം പരാതി ലഭിച്ചിട്ടും കോളേജ് അധികൃതർ അവഗണിച്ചതായ സൂചനയും പുറത്തു വരികയാണ്. അമ്മുവിന്റെ മരണത്തിന് മുൻപ് ഒക്ടോബറിൽ പിതാവ് കോളേജ് അധികൃതർക്ക് നൽകി എന്ന് പറയുന്ന പരാതിയുടെ പകർപ്പ് പുറത്തുവന്നു. കേസ് അന്വേഷണത്തിൽ ഏറെ നിർണായകമായ വിവരങ്ങളാണ് പരാതിയിലുള്ളത്. മകളുടെ ജീവന ഭീഷണിയുണ്ട് എന്ന പിതാവ് അന്നു തന്നെ പരാതിപ്പെട്ടിരുന്നു. കസ്റ്റഡിയിലെടുത്ത അമ്മുവിന്റെ സഹപാഠികൾക്കെതിരെ ഇതേ പരാതിയിൽ ഗുരുതര ആരോപണങ്ങളാണ് പിതാവ് ഉന്നയിച്ചിരിക്കുന്നത്. ഇമെയിൽ വഴിയാണ് അമ്മുവിന്റെ പിതാവ് സജീവ് കോളേജിലേക്ക് പരാതി അയച്ചത്. എന്നാൽ കോളേജ് അധികൃതർ വേണ്ടത്ര മുൻകരുതലുകൾ സ്വീകരിച്ചില്ല എന്നാണ് ആക്ഷേപം ഉയരുന്നത്. ഹോസ്റ്റൽ ലീഡർ അഞ്ജന ഉൾപ്പെടെ നിരന്തരം അമ്മുവിനെ മാനസികമായി പീഡിപ്പിക്കുന്നുവെന്ന് പരാതിയിൽ പിതാവ് കൃത്യമായി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ പീഡനം സഹിക്കാതെ അമ്മു മറ്റൊരു മുറിയിലേക്ക് മാറിയിട്ടും ഇവർ അമ്മുവിനെ വെറുതെ വിട്ടില്ല. റൂമിലെത്തി അമ്മുവിനെ ചീത്ത പറയുന്നതും ചെയ്യാത്ത കുറ്റങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതും പതിവായിരുന്നു. ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് തന്റെ മകളുടെ ജീവന് തന്നെ ഭീഷണിയാകുമെന്നും സജീവ് ഈ പരാതിയിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു. അമ്മുവിന്റെ പിതാവ് ഒക്ടോബർ മാസം നൽകിയ പരാതിയുടെ പകർപ്പാണ് പുറത്തു വന്നത്. അമ്മുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട സഹപാഠികളായ അഞ്ജന മധു, അലീന ദിലീപ്, എ ടി അക്ഷിത എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. പ്രതികളായ മൂന്നു പേരുടെയും വിശദീകരണ കുറിപ്പടക്കം കേസെടുക്കുന്നതിലും അറസ്റ്റ് നടപടികളിലും നിർണായകമായിരുന്നു. അറസ്റ്റിലായ പ്രതികളെ രാവിലെ വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കി. ഇവരെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. പത്തനാപുരം കുണ്ടയം സ്വദേശി അലീന, ചകനാശ്ശേരി സ്വദേശി എ ടി അക്ഷിത, കോട്ടയം സ്വദേശിനി അഞ്ജന മധു എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരുടെ നിരന്തര മാനസിക പീഡനം മൂലമാണ് അമ്മു ജീവനൊടുക്കിയത് എന്ന കുടുംബം മൊഴി നൽകിയിരിക്കുന്നു. അമ്മുവിനെ സഹപാഠികൾ മാനസികമായി പീഡിപ്പിച്ചു എന്ന പിതാവിന്റെ മൊഴി, കോളേജിന്റെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിൽ മൂവർക്കെതിരായ കണ്ടെത്തലുകൾ, തെറ്റുകൾ ഏറ്റുപറഞ്ഞ പെൺകുട്ടികൾ കോളേജിൽ നൽകിയ വിശദീകരണ കുറിപ്പ്, ആത്മഹത്യ കുറിപ്പിന് സമാനമായി അമ്മുവിന്റെ മുറിയിൽ നിന്നും കണ്ടെത്തിയ ക്വിറ്റ് എന്ന് എഴുതിയ കുറിപ്പ്, അമ്മുവിന്റെ മൊബൈൽ ഫോണിൽ നിന്ന് ലഭിച്ച തെളിവുകളുമാണ് ആത്മഹത്യ പ്രേരണാ കുറ്റം ചുമത്തുന്നതിൽ നിർണായകമായത്. സംഭവത്തിൽ ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം സർക്കാരിനെ സമീപിക്കുമെന്നാണ് വിവരം. കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ടാണ് ചുട്ടിപ്പാറ SME കോളേജിലെ അവസാന വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിയായിരുന്ന തിരുവനന്തപുരം സ്വദേശിനി അമ്മു സജീവൻ ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ് മരിച്ചത്. കോളേജ് അധികൃതരുടെ ഭാഗത്ത് ഗുരുതര പിഴവ് ആരോപിച്ചാണ് സംഭവത്തിൽ കുടുംബം ആദ്യം രംഗത്തു വന്നത്. സഹപാഠികളായ വിദ്യാർത്ഥിനികളും അമ്മു സജീവനുമായി ഉണ്ടായിരുന്ന പ്രശ്നത്തിൽ പരാതി നൽകിയിട്ടും ഇടപെടുവാനോ പരിഹരിക്കുവാനോ കോളേജ് അധികൃതർ ശ്രമിച്ചില്ല എന്ന് കുടുംബം കുറ്റപ്പെടുത്തിയിരുന്നു. അമ്മുവിനെ മാനസികമായി പീഡിപ്പിച്ച 6 പേരെ കൂടി ചോദ്യം ചെയ്യാനുണ്ടായെന്ന് കുടുംബം ആരോപിക്കുന്നുണ്ട്. ഐ ക്വിറ്റ് എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത് അമ്മുവിന്റെ കൈയക്ഷരമല്ല. ഫോണിന്റെ ലോക്ക് മാറ്റിയതിലും ദുരൂഹതയേറെയാണ്. പോലീസ് അന്വേഷണം കൃത്യമായ ദിശയിലല്ല എന്നും അച്ഛനും സഹോദരനും പ്രതികരിച്ചു. അമ്മുവിന്റെ മരണത്തിലെ ദുരൂഹത നീക്കാൻ ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം സർക്കാരിനെ സമീപിക്കും. പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവിന്റെ മരണത്തിൽ 3 സഹപാഠികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതേസമയം അമ്മു സജീവന്റെ മരണത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ട് KSU ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവിയർ സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്ത് നൽകി. ചുട്ടിപ്പാറ SME നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥിനിയും തിരുവനന്തപുരം ആയൂരുപ്പാറ സ്വദേശിനിയുമായ അമ്മു സജീവന്റെ മരണത്തിൽ അടിമുടി ദുരൂഹതയാണ് നിലനിൽക്കുന്നത് എന്നും സംഭവത്തിന്റെ ഗൌരവം കണക്കിലെടുത്ത് ക്രൈംബ്രാഞ്ചിന് കേസ് കൈമാറണമെന്നുമാണ് കത്തിലെ പ്രധാന ആവശ്യം. 2024 ഒക്ടോബർ 10 അമ്മുവിന്റെ പിതാവ് സജീവ് മകളുടെ ജീവന് ഭീഷണിയുണ്ട് എന്ന് പറഞ്ഞായിരുന്നു അന്ന് ആ കത്ത് എഴുതിയത്. ലഭ്യമായ വിവരങ്ങളനുസരിച്ച് സംഭവം ദിവസം വൈകിട്ട് 4-5 വാട്സപ്പ് വഴി ചാറ്റ് ചെയ്തപ്പോൾ അമ്മു സന്തോഷമായി ഇരിക്കുകയായിരുന്നു. തുടർന്ന് അമ്മു കെട്ടിടത്തിൽ നിന്ന് ചാടിയെന്ന് വൈകിട്ട് 4 ക്ലാസ് ടീച്ചറെ വിളിച്ചറിയിച്ചുവെന്നാണ് കോളേജിൽ നിന്ന് പറഞ്ഞത്. 2.5 കിലോമീറ്റർ മാത്രം അകലെയുള്ള പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ച സമയമായി രേഖപ്പെടുത്തിയിട്ടുള്ളത് 5:15.
രണ്ടര കിലോമീറ്റർ സഞ്ചരിക്കാൻ അരമണിക്കൂറിലേറെ സമയം എന്തിനെടുത്തു എന്നത് ദുരൂഹതയാണ്. 37 മിനിറ്റോളം ഹോസ്പിറ്റലിൽ കിടത്തിയതായും പറയുന്നുണ്ട്. തിരുവല്ലയിൽ മികച്ച സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ ഉണ്ടായിട്ടും ഐ വി ലൈൻ പോലും ഇല്ലാത്ത ആംബുലൻസിൽ കിലോമീറ്ററുകൾ അകലെയുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ തീരുമാനിച്ചതിന് പിന്നിലും ദുരൂഹത ഉള്ളതായും വിഷയത്തിന്റെ ഗൌരവം കണക്കിലെടുത്ത് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്നുമാണ് KSU കത്തിൽ ആവശ്യപ്പെട്ടത്. അമ്മുവിന്റെ മരണത്തിലെ ദുരൂഹത നീക്കാൻ ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം സർക്കാരിനെ സമീപിക്കും. കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ടാണ് ചുട്ടിപ്പാറ SME കോളേജിലെ അവസാന വർഷ നഴ്സിംഗ് വിദ്യാർത്ഥി തിരുവനന്തപുരം സ്വദേശിനിയായ അമ്മു സജീവ് മരിച്ചത്. അമ്മുവിന്റെ മരണത്തിന് കാരണക്കാരായ എല്ലാവരെയും നീതിക്ക് മുമ്പിൽ കൊണ്ടുവരികയും അമ്മുവിന് നീതി ലഭിക്കണമെന്ന് തന്നെയാണ് ആവശ്യം.